താങ്ക്സ് ഇതാണ് നമ്മുടെ പ്രൊപ്പൈറ്റർ ഗുണശേഖരൻ മോനാലി ഓഹോ ഐ ആം ആർ ഐ ജപ്പാൻ താങ്ക് യു താങ്ക്സ് താങ്ക്സ് ഹോപ്പ്ലെസ് പ്ലേസ് ഒരു പട്ടിക്കാട് സ്ഥലമാണല്ലോ സാരമില്ല ഒന്ന് രണ്ടാഴ്ച കൊണ്ട് ഇവിടെ ഉള്ളവരെ ഞാൻ പട്ടണ പരിഷ്കാരികളാക്കിക്കൊള്ളാം ഞാൻ ഇപ്പൊ കുടിച്ചല്ലേ നിനക്കല്ല ജപ്പാന് എനിക്ക് വേണ്ട ഞാൻ കുടി നിർത്തി നിർബന്ധമാണെങ്കിൽ സന്ധ്യ കഴിഞ്ഞിട്ടാകാം ഒരു ഫുൾ ബോട്ടിൽ ആനമയ്ക്ക് എഴുതിക്കൊള്ളൂ അത് ഞാൻ ഏറ്റു ഓഹോ ഇത് അവന്റെ കടയാണല്ലേ ഒന്ന് റാഗ് ചെയ്തേളാം റാഗിങ്ങിന്റെ ഒരു ഹോബിയാണ് വരു വരൂ ജപ്പാന്റെ ഒറ്റക്ക് പോയാൽ ഞങ്ങൾ അത്ര രസത്തിലല്ല അല്ല അല്ലെങ്കിലും ശത്രുക്കളെ എനിക്ക് ഒറ്റയ്ക്ക് നേരിടുന്നതാണ് ഇഷ്ടം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് എന്നെ കണ്ടില്ലെങ്കിൽ പത്താള് പോയിട്ട് അങ്ങോട്ട് വന്നോളൂ എന്തുപറ്റി ആഴത്തിൽ ഉറുമ്പുണ്ട് കേട്ടോ കണ്ടിട്ട് ആളൊരു മിടുക്കനാണ് തോന്നല്ലേ സംശയമുണ്ടോ ആള് നല്ല മിടു മിടുക്കനാ എന്നെ പോലെ ഇതിലും കുറച്ചാ വൃത്തിയേടായിരിക്കും അതുകൊണ്ടാ ആ കല്യാണം എന്നാ നീ വിഷമിക്കാതിരിക്കേ അലവലാദികൾ എല്ലാ സ്ഥലത്തും കടന്നു വരും അത് കാര്യമാക്കാനില്ല ഹലോ ബാർബറിയൻ ബ്രദർ എനിക്ക് രണ്ടുപേരുടെ കട്ടിംഗ് ഇവിടെ ഉണ്ട് ഞാൻ കട്ടിങ്ങിന് വന്ന പിന്നെ ഐ എം ആർ ഐ ജപ്പാൻ എഫ് ആർ സി എസ് അതെ ഫീമെയിൽ റവല്യൂഷണറി കോസ്മെറ്റിക് സർവീസസ് ഈ കവലയിൽ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ബ്യൂട്ടി പാർലർ തുടങ്ങാൻ വന്നതാണ് വന്നപ്പോ സ്ഥലത്തെ പ്രധാനപ്പെട്ട ബാർബറെ ഒന്ന് പരിചയപ്പെടണമെന്ന് തോന്നി സന്തോഷം ഇവിടെ ഷേവിംഗ് റേസ് സ്റ്റെറിലൈസ് ചെയ്യാറുണ്ടോ ഇവിടെ കത്തിയാണ് ഉപയോഗിക്കാറുള്ളത് കത്തി സ്റ്റെറിലൈസ് ചെയ്യാറുണ്ടോന്നാ ചോദിച്ചത് ഇല്ല എങ്കിൽ ഈ ക്ലാപ്പിലൂടെ എയ്ഡ്സ് പകരും മിസ്റ്റർ ശരിയാ ഈ ക്ലാപ്പ് വെച്ച് ഞാൻ ചേട്ടനെ ഷേവ് ചെയ്യാണെങ്കിൽ ഇവിടുത്തെ നാട്ടുകാർക്ക് എയ്ഡ്സ് വരാൻ സാധ്യതയുണ്ട് അതെ ഒന്ന് എഴുന്നേറ്റ് ബഹുമാനിക്ക് എന്റെ ബ്യൂട്ടി പാർലറിൽ പരിപൂർണ അണുവിമുക്തമായ ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇലക്ട്രോണിക് ഷേവിംഗ് കമ്പ്യൂട്ടർ കട്ടിംഗ് സൊഫിസ്റ്റിക്കേറ്റഡ് ഹെയർ റിമൂവിംഗ് കോംപ്ലിക്കേറ്റഡ് കോമ്പാക്ട് പ്രഷർ ബ്ലീച്ചിംഗ് ഫേഷ്യലിംഗ് ആൻഡ് ഫിനിഷിംഗ് അങ്ങനെ സൗന്ദര്യശാസ്ത്ര രംഗത്തെ അതിനൂതനമായ സങ്കേതങ്ങളും സമ്പ്രദായങ്ങളുമാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതുപോലെ ദ്രവിച്ച കത്തിയൊന്നും ഞാൻ ഉപയോഗിക്കാറേയില്ല അവിടെ പ്രത്യേകിച്ച് ഒരു കത്തിയുടെ ആവശ്യമില്ലല്ലോ ബില്ല് തന്നെ ഒരു കത്തിയാണല്ലോ പിന്നെ നിങ്ങളും ഉണ്ടല്ലോ സംസാരം അതിൽ കിടക്കുന്നു ഒരു ചീപ്പ് ബാർബറായ നീ ഒരു ബ്യൂട്ടീഷ്യനോട് മാന്യമായിട്ട് സംസാരിക്കണം ദേ എന്റെ കടയിൽ കയറി വന്ന് എന്നെ പഠിപ്പിക്കാൻ വന്നാലുണ്ടല്ലോ ഈ തല ഞാൻ മുട്ടയടിച്ചു വിടും നിന്റെ നിന്റെ തന്തയുടെയും ചെരപ്പ് നിർത്തി തെണ്ടിച്ചില്ലെങ്കിൽ എന്റെ പേര് തെണ്ടി തലച്ച് ജപ്പാനല്ല കേട്ടോ തെണ്ടി പോട്ടെ ശരി എന്തായി തുടക്കം ഗംഭീരമായി ഞാൻ അവനെ ശരിക്കും റാഗ് ചെയ്തു നന്നായി ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിന് ശേഷം എന്തൊക്കെയുണ്ട് ഐറ്റംസ് നല്ല നാടൻ കോഴിയും പോത്തിറച്ചി ഓക്കെ പിന്നെ പച്ചക്കറി മുതൽ വെജിറ്റബിൾസ് വരെ വേറെ ഓക്കെ ഏതായാലും ഇത്രയും പരിചയമായ സ്ഥിതിക്ക് ജപ്പാൻജിക്ക് ഞാനൊരു കമ്പനി കൊടുക്കാം ബാക്കി വന്നാൽ നമുക്ക് രണ്ടു പേർക്കും ഡിവൈഡ് ബാക്കി വന്നാലല്ലേ എനിക്ക് വലിയ പ്രതീക്ഷയില്ല ഞങ്ങളിവിടെ ഇറച്ചി മീനൊന്നും വയ്ക്കാറില്ല കാരണം ഞാനും ഒന്നും കഴിക്കാറില്ല ഞാനും അങ്ങനെ ഒന്നും കഴിക്കാറില്ല പിന്നെ കഴിക്കുമ്പോ കഴിച്ചോണ്ടേയിരിക്കും അത് കഴിപ്പ് കണ്ടപ്പോഴേ മനസ്സിലായി ഈ ലിസ്റ്റ് പ്രകാരമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ ഏകദേശം എത്ര രൂപ വേണ്ടി വരും അധികം രൂപയൊന്നും വേണ്ടി വരില്ലോ ഒരു 60,000 രൂപ വേണ്ടി വരും ഈ എയർ കണ്ടീഷൻ ഫ്രിഡ്ജൊക്കെ ഒന്ന് ഒഴിവാക്കിക്കൂടെ അതിലും ഭേദം നിങ്ങൾ എന്നെ ഒഴിവാക്കുന്നതാണ് മുതലാളിക്ക് ഇപ്പൊ 60,000 എന്ന് പറഞ്ഞ വലിയ പ്രശ്നമാണ് പണം എറിഞ്ഞ എറിഞ്ഞ പണം തന്നെ പെറുക്കി എടുത്തൂടെ അല്ല ജപ്പാൻജി ഈ ഫ്രിഡ്ജ് എന്തിനാ പിന്നെ 4 കൂൾ സോഡ കുടിക്കാൻ ഞാൻ ടൗണിൽ പോണോ ഐസ് ക്യൂബ്സ് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടായിരിക്കും സ്മോൾ അടിക്കാൻ അല്ല മോത്ത് അരിക്കാൻ കസ്റ്റമേഴ്സിന് അവസാന പ്രതീക്ഷയും പൊലിഞ്ഞു ജപ്പാൻജിയോട് ഞാൻ സംശയം ചോദിച്ചോട്ടെ ചോദിച്ചോളൂ ഈ ഇരിക്കുന്ന മോലാളിയോട് എന്തെങ്കിലും പൂർവ്വ വൈരാഗ്യമുണ്ടോ അതെന്താ അങ്ങനെ ചോദിച്ചത് അല്ല ഭക്ഷണം കഴിക്കുന്ന രീതി കണ്ടിട്ട് അങ്ങനെ തോന്നി ശരിക്കും ഭക്ഷണം കഴിച്ചില്ലെങ്കിലേ പല്ല് കുത്തി പോലെ ഇരിക്കും തന്നെ തന്നെ എന്നെ കണ്ടോ ശാന്തേ ഇവിടെ ഒരുത്തൻ ബാർബറെ കുറ്റം പറഞ്ഞിട്ട് ബാർബർ ഷാപ്പ് കിടന്ന് കുറയ്ക്കട്ടെ കുറയ്ക്കുന്ന പട്ടി കടിച്ചില്ല അത് പട്ടികൾക്കല്ലേ അറിയാവൂ മുതലാളി ഞാനും ജപ്പാൻജിയും യോജിച്ചു പോകുമെന്ന് തോന്നുന്നില്ല ഒരു കാട്ടിൽ തന്നെ രണ്ട് സിംഹം വേണോ രണ്ട് സിംഹം വേണ്ട ഒരു സിംഹവും ഒരു മരപ്പട്ടിയാകാമല്ലോ
അവര് വരുന്നുണ്ട്, റെഡിയാണല്ലോ. റെഡിയാണ്, കൃത്യസമയത്ത് ഓൺ ചെയ്തിരിക്കണം. എല്ലാം ഞാനേറ്റു, നീ ധൈര്യമായിട്ടില്ലേ. ജൽദി ചലോ കുട്ടി. ഞങ്ങളെ തോൽപ്പിക്കാൻ അമ്മാവനൊരു ബ്യൂട്ടി പാർലറിന്റെ ആവശ്യം എന്താ? കുറെ കാശ് കളയാവുന്നല്ലാതെ അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അച്ഛനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നേ. അന്യന്റെ പുരയ്ക്ക് തീ കൊളുത്തിട്ട് അത് അണയ്ക്കാൻ വേണമെങ്കിൽ എന്റെ വാഴ തരാമെന്ന് പറയുന്ന ഏർപ്പാടാ അവന്റേത്. അല്ല, ഈ ദുരഭിമാനമൊക്കെ കളഞ്ഞിട്ട് അമ്മാവന് നമ്മുടെ ബന്ധത്തിന് സമ്മതം മൂളിയാൽ എന്താ? എന്താ, അതാ ഞാനും ചോദിക്കുന്നേ. ഏതായാലും ഈ സമരത്തിൽ അവസാനം വരെ സുനന്ദ എന്നോടൊപ്പം ഉണ്ടാവണം. ഉണ്ടാവണമല്ലോ, ഇത് നമ്മുടെ ജീവിത സമരമല്ലേ. ഒരു ജീവിതം ഉണ്ടെങ്കിൽ അതിന് ചക്കുവിനോടൊപ്പം ആയിരിക്കും തീർച്ച. മതി, ഈ മറുപടി ഒരു ടോണിക്കാണ്. നമ്മുടെ സമരത്തിന് ശക്തിയും ആവേശവും പകരുന്ന ഒരു ടോണിക്. കുമാരന്മാരെ, കുമാരികളെ, വൃദ്ധന്മാരെ, വൃദ്ധകളെ, യുവതി യുവാക്കളെ, നാളെ 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 കൃത്യം 10 മണിക്ക് ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്ത് പട്ടണത്തിന്റെ സൗന്ദര്യം കരകവിഞ്ഞൊഴുകുന്ന ഒരു ബ്യൂട്ടി പാർലർ ആരംഭിക്കുകയാണ്. പുലോക സുന്ദരി ബ്യൂട്ടി പാർലർ. 90 വയസ്സ് കഴിഞ്ഞ പടുവൃദ്ധയെ വെറും 1.5 മണിക്കൂർ കൊണ്ട് മധുര 17-കാരിയാക്കി മാറ്റുന്ന പുലോക സുന്ദരി ബ്യൂട്ടി പാർലർ. പുലോക സുന്ദരി ബ്യൂട്ടി പാർലർ നാളെയാണ്, നാളെയാണ്. ഗ്രാമത്തിന്റെ കവലയിൽ പട്ടണത്തിന്റെ പരിഷ്കാരം പോലെ ചൊറിയും ചിനങ്ങും പരത്തുന്ന ബാർബർ ഷാപ്പുകളെ ഉപേക്ഷിച്ച് നാളെ മുതൽ അവന്റെ പ്രസംഗം ഞാൻ അവതരിപ്പിക്കും. അയാൾ എന്ത് വേണോ വിളിച്ച് പറഞ്ഞോട്ടെ. അച്ഛൻ പറഞ്ഞ വഴിക്കൊന്നും പോകണ്ട, സ്ഥിരമായിട്ട് ഇവിടെ വരുന്നവരല്ല, ഇവിടെ വരുള്ളൂ. അല്ലെ ദിവാര, അവിടെ ഒന്ന് പരീക്ഷിച്ചു നോക്കണം. അതെ, നമ്മുടെ നാട്ടിലെ പുതിയ സ്ഥാപനമല്ലേ, അവിടെ നമ്മുടെ സഹകരണം വേണമല്ലോ. കമ്പ്യൂട്ടർ എന്തോ എന്തോ തല ഇങ്ങോട്ട് തിരിച്ചു വെക്കാൻ ദിവാറിനോട് എത്ര പ്രാവശ്യം പറയണം. കാശ് തരുന്ന അടുത്ത ആഴ്ചയാണെങ്കിലും ചെയ്യുന്ന ജോലി വൃത്തിയായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാലും പരീക്ഷ നടത്തുന്നവർക്ക് തല കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യും. ആധുനിക സൗന്ദര്യ ശാസ്ത്രത്തിന്റെ സംഭാവനകളായ ഫേഷ്യലിംഗ്, ബ്ലീച്ചിംഗ്, വൈറ്റ് വാഷിംഗ്, പെഡിക്യൂർ, മാനിക്യൂർ, ചൊറിക്യൂർ, കഡിക്യൂർ എന്നിവയ്ക്ക് പുറമേ ഈ 6 ജപ്പാന്റെ സ്വന്തം കണ്ടുപിടുത്തമായ കമ്പ്യൂട്ടർ കട്ടിംഗ് പുലോക സുന്ദരിയിൽ സുസാധ്യമാണ്. ഞങ്ങളുടെ ഇലക്ട്രോണിക് ഷേവിംഗ് വിശ്വപ്രസിദ്ധമാണ്. പുലോക സുന്ദരി ബ്യൂട്ടി പാർലർ വിസിറ്റ്. പുലോക സുന്ദരി ബ്യൂട്ടി പാർലർ വിസിറ്റ്. പുലോക സുന്ദരി ബ്യൂട്ടി പാർലർ. വരൂ വരൂ വരൂ, കടന്നു വരൂ ഭൂലോക സുന്ദരി ആ ബ്യൂട്ടി പാർലർ. ആ രജനീകാന്ത്, രജനീകാന്ത്, രജനീകാന്ത് നാളെ വരും വരും വരുത്തും. ആ രജനീകാന്ത് നാളെ വരുന്നു വരുന്നു വരുന്നു. സൂപ്പർ സ്റ്റാർ രജനീകാന്ത്. ഗുണശേഖരം ചെയ്തത് ശരിയല്ല, പന്തയും പന്തയായിട്ട് തന്നെ ഇരിക്കണം. അല്ലാതെ പപ്പുവിന് വാര വെക്കാനായി ഇതുപോലെ ബ്യൂട്ടി പാർലർ തുടങ്ങരുത്. നിങ്ങൾ എന്തായി പറയുന്നത്? പപ്പുവിന് ബാർബർ ഷാപ്പ് ഉണ്ടെന്ന് കരുതി എനിക്ക് വേറെ കടം തുടങ്ങാൻ പാടുന്നോ? ഇത് എവിടത്തെ നിയമോ? അല്ലേലും വാസു പപ്പുവിന്റെ പക്ഷമാണ്. നിങ്ങളെല്ലാം ഒരേ ജാതിക്കാരാണല്ലോ. ജാതിയല്ല ഇവിടെ പ്രശ്നം, പാവം പപ്പു ആ ബാർബർ ഷോപ്പ് കൊണ്ട് ജീവിക്കുന്നവനാ. അവനെ തകർക്കാൻ ശ്രമിക്കരുത്. വാസു പറയുന്ന കാര്യ, നിങ്ങളെല്ലാരും കൂടി നാടിന്റെ സ്വസ്ഥത നശിപ്പിക്കാനാ ഭാവമെങ്കിൽ ഞങ്ങൾ ഒന്നെല്ലാം അടിച്ചു പൊളിച്ചുകളായി. അടിച്ചു പൊളിക്കാനെങ്കിൽ വാ, അപ്പൊ ഊരറിയാതിക്കാരെല്ലാം കൂടെ ഒന്നിച്ച് സംഘടിച്ചാലും ഞങ്ങളൊരു ചുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യാൻ പറ്റുമോ ഞങ്ങൾ നോക്കട്ടെ. ആ വാ കേട്ടോ, ഞാൻ പപ്പുവിനെ തകർക്കാൻ വേണ്ടി തന്നെ ഈ പുതിയ പ്രസ്ഥാനം തുടങ്ങുന്നത്. അപ്പുവിന് താളം പിടിക്കുന്നവരെല്ലാരും കൂടി എനിക്കെതിരെ എന്തെങ്കിലും ഒലത്താക്കി ഒലത്തിക്കോടാ. അപ്പൊ കാണാം.